നമസ്കാരം. മൊബൈൽ റീചാർജ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളായ റിലയൻസ് ജിയോയ്ക്കും ഭാരതി എയർടെലിനും വോഡഫോണിനുമെല്ലാം കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ജിയോ 12% മുതൽ 25% വരെ വർദ്ധിപ്പിച്ചപ്പോൾ എയർടെൽ 11% മുതൽ 21% എന്ന തോതിലും വോഡഫോൺ ഐഡിയ 10% മുതൽ 21% എന്ന നിലയിലുമാണ് നിരക്കുകൾ ഉയർത്തിയത്. ജൂലൈയിൽ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഈ 3 കമ്പനികൾക്കും ഉണ്ടായത്. അതേസമയം പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ജിയോയ്ക്ക് 7.58 ലക്ഷം ഉപഭോക്താക്കളെ നഷ്ടമായപ്പോൾ എയർടെലിന് 16.94 ലക്ഷവും വോഡഫോൺ ഐഡിയയ്ക്ക് 14.13 ലക്ഷം പേരുമാണ് കൊഴിഞ്ഞുപോയത്. BSNL ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ജൂണിനെ അപേക്ഷിച്ച് 29.3 ലക്ഷത്തിൻ്റെ വർധനവുണ്ടായി. ഇതോടെ മൊത്തം വരിക്കാർ 8.85 ലക്ഷം കോടിയായി. ജൂലൈയിൽ BSNL വിഹിതം 7.59% വർദ്ധിച്ചപ്പോൾ ജിയോയുടേത് 40.68% എയർടെലിൻ്റേത് 33.12% വോഡഫോൺ ഐഡിയയുടേത് 18.46% കുറഞ്ഞു. നിലവിൽ BSNL മുന്നേറ്റം ജിയോയ്ക്കും മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികൾക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ BSNL പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 25,000-ൽ അധികം ടവറുകളിൽ 4G സേവനങ്ങൾ ലഭ്യമാണ്. അടുത്ത ദീപാവലിയോടെ 75,000 ടവറുകൾ തുറക്കാനാണ് BSNL ലക്ഷ്യം. നടപ്പ് സാമ്പത്തിക വർഷം 2024-25 ഇത് 100,000 വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. 5G നെറ്റ്വർക്കിലേക്ക് എളുപ്പത്തിൽ മാറാവുന്ന തരത്തിലാണ് ഈ ടവറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പുമായി 15,000 കോടി രൂപയുടെ കരാറിലും BSNL ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് വൻ മുന്നേറ്റമാണ് ഈ പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം BSNL നഷ്ടത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിൽ 2,790.83 കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ടെലികോം മേഖലയിൽ പുത്തൻ കുതിപ്പിന് BSNL സജ്ജമാക്കാനായി കേന്ദ്രവും ഒപ്പമുണ്ട്. BSNL, MTNL എന്നിവയ്ക്കായി 100,000 കോടി രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചിട്ടുള്ളത്. BSNL സാങ്കേതിക നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി കേന്ദ്ര ബജറ്റിൽ 82,916 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 4G സേവനങ്ങൾ രാജ്യമൊട്ടാകെ വിപുലീകരിക്കാനും മറ്റ് പദ്ധതികൾക്കുമായി ഈ തുക വിനിയോഗിക്കും. തദ്ദേശീയമായി നിർമ്മിച്ച 4G നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളാവും BSNL 4G വിന്യാസത്തിനായി ഉപയോഗിക്കുക. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, C.Dot എന്നിവയുമായി സഹകരിച്ചാവും BSNL 4G നെറ്റ്വർക്ക് യാഥാർത്ഥ്യമാക്കുക. നിലവിൽ BSNL 20,000 ടവറുകളിൽ മാത്രമാണ് 4G എത്തിയിട്ടുള്ളത്. ടവറുകളുടെ എണ്ണം കൂട്ടാൻ ബജറ്റ് വിഹിതത്തിന് സാധിക്കും. കേരളത്തിലെ ടവറുകളുടെ എണ്ണം 6,000-ൽ നിന്ന് 14,000 ഉയർന്നിരുന്നു. നേരത്തെ 64,787.17 കോടി രൂപയാണ് BSNL ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. BSNL 5G കൂടി വരുമ്പോൾ ജിയോയ്ക്കും മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികൾക്കും ഇത് വെല്ലുവിളിയാകും. നിലവിൽ പല ഉപഭോക്താക്കളും ജിയോയിൽ നിന്ന് മാറി BSNL എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.